അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് പാലക്കാട്ട് ഉജ്ജ്വല സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകർ ഒരുക്കിയത്. വൻ ജനാവലി രാഹുലിനെ സ്വീകരിക്കാൻ ഡി സി സി ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടി. സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഷാഫി പറമ്പിൽ എം പി തുടങ്ങിയ നേതാക്കളും രാഹുലിനെ സ്വീകരിക്കാൻ എത്തി. സ്വീകരണമൊരുക്കിക്കൊണ്ടുള്ള ഘോഷയാത്ര അല്ലെങ്കിൽ മാർച്ച് സംഘടിപ്പിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ. പ്രത്യേകിച്ചും സരിൻ ഉയർത്തിയ ആരോപണങ്ങൾ, സരിൻ ഇടതുപക്ഷത്തേക്ക് പോകുന്നതൊക്കെ ഒരു തരത്തിലും കോൺഗ്രസിൻ്റെ ആവേശത്തിനോ വിജയസാധ്യതയ്ക്കോ ഒരു കരിനിഴൽ വീഴ്ത്തിയിട്ടില്ല എന്ന് തെളിയിക്കത്തക്ക വിധമാണ് കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരാകെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വീകരിക്കാനായി പാലക്കാട് നഗരത്തിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. വലിയ ആവേശത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രവർത്തകർ സ്വീകരിക്കുകയാണ്. വിവിധ നേതാക്കൾ, നേരത്തെ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയടക്കം അദ്ദേഹം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പോലും എല്ലാ നേതാക്കളും മറ്റ് തിരക്കുകളൊക്കെ മാറ്റിവെച്ചുണ്ട്. ഭവിൻ വർക്കിയെ പോലെ യുവ നേതാക്കൾ അദ്ദേഹത്തിനൊപ്പം മണ്ഡിയിൽ തന്നെയുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്, യു ഡി എഫ് ഒറ്റക്കെട്ടാണ്. സരിൻ ഉയർത്തിയ അല്ലെങ്കിൽ ആരോപണങ്ങൾ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ സതീശൻ എന്ന മൂവർ കോക്കസ്, അത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. പാലക്കാട് ഷാഫി പറമ്പിലിൻ്റെ പിന്നാലെ ഷാഫി പറമ്പിൽ ഒഴിഞ്ഞുപോയ സീറ്റിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്ന ഒരു ഉറപ്പിൽ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അത് സരിനുള്ള ഒരു മറുപടി ആയിരിക്കാം, ഇടതുപക്ഷത്തിനുള്ള മറുപടി ആയിരിക്കും, അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി എന്ന നിലയ്ക്ക് കൂടിയാണ് കോൺഗ്രസ് ഈ പ്രകടനത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജനപങ്കാളിത്തം അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ പങ്കാളിത്തം ഈ സ്വീകരണ പരിപാടിയിൽ ഉണ്ടാകും. എന്തായാലും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വെറും ഒരു ഉപതെരഞ്ഞെടുപ്പാവില്ല, അത് അതിശക്തമായ പോരാട്ടമാകും. ഇന്നു മുതൽ ഇനി അങ്ങോട്ട് നമ്മൾ ഓരോ ദിവസവും ഒട്ടേറെ വാദപ്രതിവാദങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂ എന്ന് വ്യക്തമാണ്. ഇപ്പോൾ നമ്മുടെ ചിഹ്നമൊക്കെ അവിടെ പുരോഗമിക്കുമ്പോൾ തന്നെ വലിയ ആവേശത്തോടെയാണ് പാലക്കാട്ടുകാരും ഈ ചർച്ചകളോടും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ വ്യതിയാനങ്ങളോടുമൊക്കെ പ്രതികരിക്കുന്നത്. അതൊക്കെ ആളുകൾ എങ്ങനെയാണ്, സാധാരണക്കാരായ വോട്ടർമാർ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, അവരുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് ഓരോ സ്ഥാനാർത്ഥിയും കടന്നു ചെല്ലുന്നത് എന്നതിൻ്റെ പ്രതിഫലനം നമുക്ക് 13-ാം തീയതി പെട്ടിയിലേക്ക് എത്തും. 23-ന് അതിൻ്റെ ഫലം അറിയാൻ കഴിയും.